ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന യൂണിറ്റ് ആണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് റിസീപ്റ്റ്സ്. ആർക്കെങ്കിലും അറിയോ എന്താണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അപ്പം ഇന്നത്തേത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം, കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് മുമ്പോട്ട് പോകുന്നതും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയും, നമ്മൾ അതിനനുസരിച്ച് ഒരു ഇല്ലസ്ട്രേഷൻ ഒക്കെ നോക്കിയിട്ട് അത് ആൻസർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം, ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്താണെന്നറിയോ? ഫിക്സഡ് അസറ്റിന് കുറെ കാലത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചറോ? ഡേ ടു ഡേ ബേസിസിലേക്ക്, ലൈക്ക് ആ ഒരു ചെറിയ ഷോർട്ട് സ്പാനിലേക്ക്. കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കോ ആദ്യം, ഒരു ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ നിങ്ങൾ സൂമിലാവുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നില്ലെങ്കിൽ സൂമില് ഒന്ന് ഇത് നമുക്ക് സ്ക്രീൻ സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി, നമുക്ക് സ്ക്രീൻ സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സ്പെൻസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്കാണോ കാണിക്കുന്നത്, അതാണ് ആദ്യത്തെ മെയിൻ ഡിഫറൻസ്. അതായത് നമ്മളൊരു എക്സ്പെൻസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നതെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ നമ്മളൊരു എക്സ്പെൻസിനെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സ്പെൻസ് ഇൻകർ ചെയ്തു അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് വന്നു, പക്ഷേ ആ എക്സ്പെൻസ് വന്നിരിക്കുന്നതിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടുമെങ്കിൽ, അതായത് ഇപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയാം. കാരണം നമ്മൾ ആ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചു, ആ മെഷീനറി ഉപയോഗിച്ച് നമ്മൾ ഒന്നിൽ കൂടുതൽ വർഷങ്ങൾ കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ ആ എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. അതേപോലെ നമ്മൾക്ക് നമ്മളുടെ ഡേ ടു ഡേ കാര്യം അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. അപ്പം ഇതിന്റെ മെയിൻ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സ്പെൻസിനെ ബാലൻസ് ഷീറ്റിലോട്ടാണോ മാറ്റുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണോ മാറ്റുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഈ എക്സ്പെൻസ് ക്യാപിറ്റൽ നേച്ചറിലാണോ വരുന്നത് അല്ലെങ്കിൽ റവന്യൂ നേച്ചറിലാണോ വരുന്നത് എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ എല്ലാരും, കാരണം
നമ്മൾ ഓരോ സ്റ്റേജും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടണം. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് രണ്ട് നേച്ചർ ഓഫ് എക്സ്പെൻസ് ആണ് ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന എക്സ്പെൻസുകൾ, രണ്ടാമത്തത് റവന്യൂ നേച്ചറിൽ വരുന്ന എക്സ്പെൻസുകൾ. ഓക്കെ, അപ്പം ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പെൻസ് വന്നു, നമുക്കൊരു എക്സ്പെൻസ് വന്നു, പക്ഷേ ആ എക്സ്പെൻസ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഫർണിച്ചറിന്റെ ഉപയോഗം ഒരു വർഷത്തിൽ കൂടുതൽ ഉണ്ടാവും, ശരിയല്ലേ? അപ്പം അത് ക്യാപിറ്റൽ നേച്ചറിലായിരിക്കും. അതായത് ആ ഒരു എക്സ്പെൻസിന്റെ ബെനിഫിറ്റ്, അതായത് പെർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറയുന്നതിന്റെ ബെനിഫിറ്റ് എനിക്ക് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടും. അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാത്രം വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും സാലറി പേ ചെയ്തത്, അതൊക്കെ ആ വർഷത്തേക്കുള്ളത് അല്ല, സോറി, ആ ഒരു മന്ത്. അപ്പം അതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ആ ഒരു എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൻ, നമ്മളുടെ ഒരു എക്സ്പെൻസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണോ മാറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റിലോട്ടാണോ മാറ്റുന്നത്. അതായത് നമ്മൾ പെർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ എക്സ്പെൻസ് വന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണോ, അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിൽ വരുന്ന ഐറ്റം ആണോ, അതാണ് മേജർ ക്ലാസിഫിക്കേഷൻ. അത് ക്ലിയർ ആണോ? ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റുന്നതും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും. അപ്പം ക്യാപിറ്റൽ നേച്ചറിൽ നമ്മൾ വാങ്ങിക്കുന്ന അതൊക്കെ ഒരു അസറ്റ്സ് ആയിരിക്കും. ഇപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്യുവർലി എക്സ്പെൻസുകളായിരിക്കും. അപ്പൊ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് ഒരു അസറ്റ് ആണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. അതേപോലെ പി ആൻഡ് എൽ ഇടത് ഭാഗത്ത് എക്സ്പെൻസ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. സ്നേഹ, നിമ്മി, കാവ്യ, ഫസൽ, ഫലീൽ, അൻസിൽ, ഫലീൽ പേര് ഫെമിലിയർ അല്ലല്ലോ, അനഘ, ഷുവൈബ്, ദർശന, വൈശാഖ്, അൻസിൽ, അനന്യ, അബീൽ, റാഷിദ്. ഓക്കെ, റാഷിദ് എന്താണ്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. ക്ലിയർ ആണ്. അപ്പം ഇവിടെ ഇതൊന്ന് എഴുതി വെക്കണം. അപ്പൊ ഞാൻ മാർക്ക് ചെയ്യാം. ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇത്രയും ഞാൻ മാർക്ക് ചെയ്തതൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ആദ്യം അതിനു മുമ്പേ ഒന്ന് നമ്മളെ യൂണിറ്റും ചാപ്റ്റർ നെയിമും കൊടുക്കുക. യൂണിറ്റ് ഫോർ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് റിസീപ്റ്റ്സ് ഹെഡിങ് കൊടുക്കണം. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മളൊരു പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എത്ര യൂണിറ്റ് ഉണ്ട് തിയറി? തിയറി നമുക്ക് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് ചാപ്റ്റർ 1 പക്ഷെ നമുക്കത് ഇനി പെട്ടെന്ന് പോകും, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോവുകയാണ്. നമുക്ക് ആദ്യം തിയറി പഠിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇപ്പം പ്രാക്ടിക്കലി നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ ടേംസും ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്തായി പോകും? ഒരു സ്ഥലത്ത് സ്ഥാപനത്തിൽ പോകുമ്പോൾ, ആക്ച്വലി ഇപ്പൊ ഞാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെ ഏത് ഓഫീസിലാണെങ്കിലും നമ്മൾ ടെക്നിക്കൽ ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊരു പ്രശ്നമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ടെക്നിക്കൽ ടേംസും ഇതിന്റെ തിയറി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കലിലോട്ട് പോവാം. ഓക്കെ, പ്രോബ്ലം ചെയ്യാനുണ്ടാവില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് പ്രോബ്ലംസ് ഒന്നും എത്തിയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ തിയറി ഒന്ന് ഔട്ട്ലുക്ക് മനസ്സിലാക്കുക. അതായത് ഓരോ ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അക്കൗണ്ട്സിന്റെ ബേസിക് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താക്കാം, ജേർണൽ എൻട്രി മുതൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് ബേസിക് ഓഫ് അക്കൗണ്ടിങ് മുതൽ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാം. അതായത് ജേർണൽ എൻട്രി എങ്ങനെ എഴുതാം, എങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് എങ്ങനെയാണ് നമുക്ക്, എന്നിട്ട് ഒരു ഫ്രം ദ സ്ക്രാപ്പ് എങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് ഷീറ്റും പി ആൻഡിലും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പൊ അതൊക്കെ നമ്മള് വെയ്യേ പ്രാക്ടിക്കൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആദ്യം ഇതിന്റെ തിയറി പാർട്സ് ഒന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്രാക്ടിക്കലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ഇപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ചില കുട്ടിക്ക് ഇതിന്റെ തിയറി ഒക്കെ കുറച്ചുകൂടെ അറിയായിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മളുടെ ആ ഒരു സിലബസിൽ നമ്മൾ ആദ്യം തിയറി കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്രാക്ടിക്കലിലോട്ട് കയറുന്നുള്ളൂ. അപ്പം എല്ലാ തിയറീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രം ദ സ്ക്രാപ്പ് എല്ലാ പ്രാക്ടിക്കലും എല്ലാം ജസ്റ്റ് ഫ്രം ഡെബിറ്റ് ടു ക്രെഡിറ്റ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഒന്ന് എഴുതി വെക്ക. അത് കഴിഞ്ഞിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് ഒന്ന് എഴുതണം. ദ റവന്യൂ എക്സ്പെൻസ് റിലേറ്റ്സ് ടു ദ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് ഇൻ അക്കൗണ്ടിംഗ് പീരീഡ് ഓർ ടു ദ റവന്യൂ ഏൺ ഡ്യൂറിംഗ് ദ പീരീഡ് ഓർ ദി ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ബെനിഫിറ്റ് ഓഫ് വിച്ച് ഡു നോട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദാറ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ മുകളിലോട്ട് പോവില്ല. പകരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഒരു അക്കൗണ്ടിംഗ് പീരീഡിലേക്കാളും കൂടുതലായിരിക്കും. അതാണ് മേജർ ഒരു ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മേജർ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ എക്സ്പെൻസിനെ ബാലൻസ് ഷീറ്റിലാണോ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പി ആൻഡ് എല്ലാണോ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മേജർ ഒരു ഡിഫറൻസ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ എക്സ്പെൻസ്? എഴുതി വെച്ചോ? കഴിഞ്ഞോ? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അപ്പൊ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഒന്ന് പറഞ്ഞേ. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? പ്ലീസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പകരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിംഗ് പീരീഡിൽ നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, ഈ കാര്യം ഒന്ന് എഴുതി വെക്കണം. ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഇൻടു റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഇസ് ഡൺ ഫോർ ദ പർപ്പസ് ഓഫ് പ്ലേസിംഗ് ദം ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് ഈ എക്സാമ്പിളും ഒന്ന് എഴുതി വെക്കണം.
എഴുതി കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? അടുത്ത സബ് ഹെഡിങ് എഴുതുക, കൺസിഡറേഷൻ ഇൻ ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അല്ലെങ്കിൽ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യം അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നും അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹെഡിങ് എഴുതുക, consideration in determining capital and revenue expenditures. Okay. First one, nature of business. എന്താണ് nature of business എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ്? പ്ലീസ് എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരു ലൈവ് ക്ലാസ് പോലെ ഒരു ഫീൽ ആവണം. അപ്പൊ ഒരു ഇന്ററാക്ഷൻ ബിസിനസിന്റെ സ്വഭാവം, ബിസിനസിന്റെ സ്വഭാവം എന്താണ്, അതാണ് നമ്മൾ നേച്ചർ ഓഫ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു ബിസിനസിന്റെ നേച്ചർ അനുസരിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചറും മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഫർണിച്ചർ നടത്തുന്ന ഒരാൾക്ക് പർച്ചേസ് ഓഫ് ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. പക്ഷേ ഇപ്പം വേറെ ഏതെങ്കിലും ബിസിനസ്, അതായത് അതർ ദാൻ ഫേർണിച്ചർ ബിസിനസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പർച്ചേസ് ഓഫ് ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ഒരു ഫർണിച്ചർ കട നടത്തുന്ന ഒരാള് അയാൾ കുറച്ച് ഫേർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അയാളുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്താണ്, ഫേർണിച്ചർ ആണ്, അപ്പം അയാൾ കുറച്ച് ഫേർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. പക്ഷേ ഇതേപോലെ തന്നെ ഒരു വേറൊരാൾ ഇപ്പൊ ഒരു സി എ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിലേക്ക് ഒരു ഫേർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഫേർണിച്ചർ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. പക്ഷേ വാങ്ങിച്ചതൊക്കെ സെയിം സാധനം തന്നെയാണ്, പെർച്ചേസ് ഓഫ് ഫേർണിച്ചർ. പക്ഷെ അവിടെ നേച്ചർ ഓഫ് ബിസിനസ് മാറിയത് കൊണ്ട് എന്ത് മാറും? റവന്യൂ എക്സ്പെൻഡിച്ചറും മാറും, അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും അത് മാറും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇതൊന്ന് എഴുതി നോക്കൂ, നേച്ചർ ഓഫ് ബിസിനസ്. ഫുള്ള് എഴുതി വെക്കണേ, നേച്ചർ ഓഫ് ബിസിനസ്.
കംപ്ലീറ്റ് ആയോ? നമ്മളെ ക്ലാസ്സില് ഫലീൽ ഫസ്റ്റ് ടൈം ആണോ ഇന്നത്തെ ക്ലാസ്സില് ജോയിൻ ചെയ്യുന്നത്? ഫലീൽ അല്ല അല്ല യൂട്യൂബ് കേക്കലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നേച്ചർ ഓഫ് ബിസിനസ് ക്ലിയർ ആണോ? നമ്മളുടെ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിളി മാറും. അപ്പം അതാണ് നേച്ചർ ഓഫ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഒരു ഫർണിച്ചർ റെണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഫേർണിച്ചർ ഷോപ്പ് റെണ്ണയിക്കുന്ന ഒരാള് പെർച്ചേസ് ഓഫ് ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും എക്സ്പെൻസ് ആയിട്ട് കാണിക്കും അല്ലെങ്കിൽ പെർച്ചേസ് ആയിട്ട് കാണിക്കും. പക്ഷേ അതേപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേം റൺ ചെയ്യുന്ന ഒരാള് കുറച്ച് ഫെർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അസറ്റ് ഫിക്സഡ് അസറ്റ് ആയിട്ട് കാണിച്ച് നമ്മൾ അത് ബാലൻസ് ഷീറ്റിലാണ് നോട്ട് ചെയ്യുക. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് എന്ത് മാറും? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് എഴുതി കഴിഞ്ഞോ? രണ്ടാമത്തത് റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ. എന്താണ് റെക്കറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? How often it occurs? Recurring deposit. How often? ഏകദേശം കറക്റ്റ് ആണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഒരു ഫിക്സഡ് ടൈം ഗ്യാപ്പില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബാങ്കിലൊരു സ്കീമുണ്ട്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഡെപ്പോസിറ്റ്, ഒരു മന്ത്ലി ഇത്ര പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പം അതിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് പൈസ കിട്ടും. അപ്പം റെക്കറിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓരോ മന്തിലും വരുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രീക്വന്റ് ഇന്റർവൽ വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ മന്ത്ലി സാലറി കൊടുക്കും, അതേപോലെ റെന്റ് കൊടുക്കും. ആ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും വരുന്ന എക്സ്പെൻസുകളാണ്. ഇപ്പൊ റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിപ്പോ ഒരു ഒരു ഫിക്സഡ് ടൈം ഗ്യാപ്പിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ, അതിനെയാണ് റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം പറയുന്നത് ഇതാണ്, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എൻ എക്സ്പെൻസ് ഈസ് ക്വൈറ്റ് ഓഫൺ ഇൻ എൻ അക്കൗണ്ടിംഗ് ഇയർ ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി എൻ എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ, വൈൽ നോൺ റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻഫ്രീക്വന്റ് ഇൻ നേച്ചർ ആൻഡ് ഡു നോട്ട് ഒക്കർ ഓഫൺ ഇൻ എൻ അക്കൗണ്ടിംഗ് ഇയർ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുന്നത് മന്ത്ലി സാലറി ഫോർ റെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആസ് ദേ ഇൻക്വയർഡ് എവറി മന്ത് വൈൽ പർച്ചേസ് ഓഫ് അസെറ്റ് ഈസ് നോട്ട് ദ ട്രാൻസാക്ഷൻ ഡൺ റെഗുലർലി. അപ്പം നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളെയെല്ലാം നമുക്ക് എന്ത് പറയാം, റവന്യൂ നേച്ചറിൽ വരുന്ന എക്സ്പെൻസുകളാണെന്ന് നമുക്ക് പറയാം. അതേപോലെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാതെ അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്ന ഒരു എക്സ്പെൻസുകൾ, അപ്പോൾ അതിൻ്റെ ഇപ്പം നമുക്ക് ഒരു മേജർ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പോയാൽ മാത്രമേ അത് പ്യുവർലി നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് റവന്യൂ ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണോ. പക്ഷെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണെങ്കിൽ അത് നമുക്ക് വരുന്നത് റവന്യൂ നേച്ചറിലായിരിക്കും. അതിന് റിപ്പീറ്റഡ് ആവാതെ ഇപ്പോൾ ഒരു വർഷത്തിൽ ഒറ്റ തവണയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ നോർമലി കാണിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതി വെക്കണം, റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇത് ഇത് ഫുൾ എഴുതി വെക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. അതായത് ഒരു എക്സ്പെൻസുകള് ഒരു വർഷത്തിൽ ഒരുപാട് തവണ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ നേച്ചറിലാണെന്ന് പറയും. അതേപോലെ ഒരു വർഷത്തിൽ വല്ലപ്പോഴും മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ വൺ ഓർ ടു. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പെർച്ചേസ് ഓഫ് അസെറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം അതാണെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിലായിരിക്കും വരിക.
നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്യാപിറ്റൽ നേച്ചറും റവന്യൂ നേച്ചറും, അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മള് ഒരു അക്കൗണ്ട്സ് പ്രിപ്പറേഷന്റെ അല്ലെങ്കിൽ നമ്മളൊരു ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ബേസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ പറയാം കേട്ടോ. കാരണം ഇതൊക്കെയാണ് നമ്മള് ഫൗണ്ടേഷൻ എന്തിലേക്കുള്ള, നമ്മള് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഫൗണ്ടേഷൻ ആണ് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. എന്താണ് ക്യാപിറ്റൽ നേച്ചർ, എന്താണ് റവന്യൂ നേച്ചർ, ഓക്കെ. ഇപ്പൊ റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ എഴുതിയോ. മൂന്നാമത്തത് പേർപ്പസ് ഓഫ് എക്സ്പെൻസ്. പേർപ്പസ് ഓഫ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിച്ചത് എന്തായിരിക്കും? പേർപ്പസ് ഓഫ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് നമ്മൾ ആ പൈസ ചെലവാക്കിയത്. അപ്പൊ പേർപ്പസ് ഓഫ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് എക്സ്പെൻസ് ഫോർ റിപ്പയർ ഓഫ് മെഷീനറി മേ ബി ഇൻക്ലൂഡ് ഇൻ കോസ് ഓഫ് നോർമൽ മെയിൻ്റെനൻസ് ഓഫ് ദി അസെറ്റ്. സച്ച് എക്സ്പെൻസസ് ആർ റവന്യൂ ഇൻ നേച്ചർ. പക്ഷേ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അസെറ്റിന് എന്തെങ്കിലും മേജർ ചേഞ്ച് ഉണ്ട് എന്ന് വിചാരിക്കാം. So as to increase its productivity capacity, appo adayathu adinte productivity okke vardhippikkan vendite nammal korchu add on sadharangal adilekku cherkkuvaanengil adu capital nature la irikkum. Allathe normal case le repairs and maintenance allengil or machinery inde repairs okke nammal endey cheyyullo, nammal adu revenue nature la illa expense aayite kaanikkullo. Appo end purpose naanu nammal aa paisa chelavaakiyathu ennu nokkanam. അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം അത് റവന്യൂ നേച്ചറിലുള്ളതാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ എന്നുള്ള ബേസിൽ. ക്ലിയർ ആണ് പേർപ്പസ് ഓഫ് എക്സ്പെൻസ് എന്താണ് എന്നുള്ളത്? പേർപ്പസ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ പൈസ ചെലവാക്കിയത് എന്തിനാണ്. അപ്പൊ ആ ഒരു എക്സ്പെൻസ് നമ്മൾ ചെലവാക്കിയത് ഒരു ഈ ഒരു പീരീഡിലേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ലോങ് ടേമിനേക്കാണോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്, ഇപ്പൊ ഒരു മെഷീനറി കേടുവന്നു. കേടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കാറ്, ആ കാറിൽ നമ്മൾ ചിലപ്പോൾ ഫ്രീക്വന്റ്ലി ഓയിൽ ചേഞ്ച് ഒക്കെ നടത്തും. ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റവന്യൂ നേച്ചറിലുള്ള ഒരു എക്സ്പെൻസ് ആണ്. പക്ഷേ ആ കാറിന്റെ എൻജിൻ നമ്മൾ പോയി മാറ്റുകയാണ്. അപ്പൊ എന്താണ്, എൻജിൻ മാറ്റിയിട്ട് കുറച്ചുകൂടെ നല്ല പവർഫുൾ എൻജിൻ വെച്ചു, ഒരു V6 അല്ലെങ്കിൽ ഒരു V8 എൻജിൻ ഒക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻജിൻ മാറ്റിയത് ആ കാറിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്, നല്ല സ്പീഡ് കിട്ടണം, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കണം. അപ്പൊ അത് എന്ന് പറഞ്ഞു അത് ക്യാപിറ്റൽ നേച്ചറിലായിരിക്കും. പറഞ്ഞതിന്റെ ഒരു കാര്യം മനസ്സിലായോ? പെർപ്പസ് ഓഫ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ആ എക്സ്പെൻസ് ചെറിയ ചെറിയ കാര്യം, അതായത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഒതുങ്ങുന്ന ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താക്കും, അത് വേഗം നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രീക്വന്റ്ലി വരുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രീക്വന്റ് മെയിൻ്റനൻസ് വേണ്ടി വരും ചില കാര്യം. അപ്പൊ അതാണ് ഞാനൊരു കാറിന്റെ എക്സാമ്പിൾ എടുത്തത്. അപ്പൊ കാറിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ചിലപ്പോൾ എന്താക്കേണ്ടി വരും, ഒരു അല്ലറ ചില്ലറ ഒന്ന് മെക്കാനിക്കിനൊക്കെ കാണിക്കേണ്ടി വരും. ഇടക്കിടക്ക് ഒരു 4-5 മാസം കുടുംബമൊക്കെ ചിലപ്പോൾ ഒന്ന് മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുപോകും. അതേപോലെ നമ്മൾ കിലോമീറ്റർ ഒക്കെ കയറുമ്പോൾ എന്താക്കും, ഓയിൽ ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ഷോറൂമിൽ കൊടുക്കും. പക്ഷെ അതേ കാർ തന്നെ നമ്മൾ അതിന്റെ എൻജിൻ തന്നെ അങ്ങോട്ട് മാറ്റുകയാണ്. ഇപ്പൊ നോർമലി ഒക്കെ ഉള്ള ഒരു എൻജിൻ മാറ്റിയിട്ട് ഒരു വീറ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കും, ഒരു നല്ല V8 എൻജിൻ അങ്ങോട്ട് കൊടുക്കാം കാറിന്. അപ്പൊ അത് ക്യാപിറ്റൽ നേച്ചറിലായിരിക്കും. ക്ലിയർ ആയ പേർപ്പസ് ഓഫ് എക്സ്പെൻസ് എന്താണ്, അപ്പൊ നമ്മൾ ചെലവാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും റവന്യൂ നേച്ചറിലാണോ അത് അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിലാണോ. ക്ലിയർ ആയോ? അപ്പൊ അത് റെക്കറിംഗിന്റെ പോലെ ആവൂലേ? ഇപ്പൊ റെക്കറിംഗിന്റെ പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഇപ്പൊ റെക്കറിംഗ് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു കേസ് ആയിരിക്കണം. ഇപ്പൊ റിപ്പയർസ് ടു മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണ് വിചാരിക്കുക. അപ്പൊ എനിക്ക് ചില സമയത്ത് റിപ്പയർസ് എന്തെങ്കിലും ഒക്കെ വരുമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റക്കായി പോവുക അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കുക, അങ്ങനത്തെ കുറച്ച് റിപ്പയർസ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുക റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വരിക. സാധാരണ ഒരു അസെറ്റ് ആയിട്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റൂല.
അപ്പൊ ഒന്നും അങ്ങനെ അതിലേക്ക് ഒരു ആഡ് ഓൺ ഒന്നും ചെയ്തിട്ടില്ല, ഉള്ളത് തന്നെ ഒന്ന് ചിലപ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി ക്ലിയർ ചെയ്ത് പോയി, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സാധനം മാറ്റി, അല്ലെങ്കിൽ രണ്ട് സ്ക്രൂ മാറ്റിയിട്ടു. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു റിപ്പയർസ് ആൻഡ് മെയിന്റനൻസ് എന്നുള്ള കേസിൽ അത് ചിലപ്പോ ഓഫൺ ഫ്രീക്വന്റ് ആയിട്ട് വരണം എന്നില്ല. ഇപ്പൊ റിപ്പയർസ് ടു മെഷീനറി എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഓഫൺ ആയിട്ട് വരണം എന്നില്ല, പക്ഷെ വരാം. അപ്പൊ റെക്കറിംഗ് നേച്ചറിലുള്ളത് ആണല്ലോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലും, അപ്പൊ അതും എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ എന്തിനാണ് ചെലവാക്കുന്നത്, ഒരു അസെറ്റ് പെർച്ചേസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ആ അസെറ്റ് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആ അസെറ്റിലോട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതാണ് എന്തിന് ബേസ്, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ ആ പൈസ ചെലവാക്കുന്നത്, അതൊരു അസെറ്റ് പെർച്ചേസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു അസെറ്റിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനാണോ. അപ്പം ആ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റവന്യൂ നേച്ചർ ആണോ അത് ക്യാപിറ്റൽ നേച്ചർ ആണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയണോ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ആ കേൾക്കുന്നില്ല. ഈ റെക്കറിംഗ് നേച്ചറിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ വരുന്നേ? ഇപ്പൊ റെക്കറിംഗ് നേച്ചർ ആണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവില്ല എന്നാണ്. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്താണ് റെക്കറിംഗ് നേച്ചർ പറയുന്നത്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എൻ എക്സ്പെൻസ് ഈസ് ക്വൈറ്റ് ഓഫൺ ഇൻ എൻ അക്കൗണ്ടിംഗ് ഇയർ, ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി എൻ എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഇത് ഇടക്കിടക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കും. വൈൽ നോൺ റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻഫ്രീക്വന്റ് ഇൻ നേച്ചർ, അതായത് വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയും. മന്ത്ലി സാലറി ഓർ റെന്റ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് മന്ത്ലി സാലറിയും അതേപോലെ നമ്മൾ മാസം കൊടുക്കുന്ന വാടകയും ഒക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കേസിലായിട്ട് പറയുന്നത്. പക്ഷേ പർച്ചേസ് ഓഫ് അസെറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ വല്ലപ്പോഴും മാത്രം ചെയ്യുന്ന കാര്യമാണ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഈ അസെറ്റ് പർച്ചേസ് ചെയ്യുന്ന ഈ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്നതിന് എങ്ങനെ വരിക? അല്ല, ഒന്നുകൂടെ പറഞ്ഞത്, ഈ റെക്കറിംഗ് നേച്ചർ എക്സ്പെൻസ് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലേ? അതെ. അതിലെങ്ങനെ ഈ അസെറ്റ് പർച്ചേസ് ചെയ്യുന്ന എങ്ങനെ വരിക? ഇപ്പൊ ഒന്നുകൂടെ ഞാൻ അത് റെക്കറിംഗ് നേച്ചറിൽ എന്താന്ന് അറിയോ, റെക്കറിംഗ് നേച്ചറിൽ വരുന്ന എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ അത് റവന്യൂ നേച്ചറിലുള്ളതായിരിക്കും എന്നാണ്. അപ്പൊ അതിൽ ക്യാപിറ്റൽ വരുന്നില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് നോൺ റെക്കറിംഗ്. ഒന്നുകൂടെ അവിടെ എന്തോ ഒരു ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നു തോന്നുന്നു. റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്പെൻസ് അത് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആ ഒരു എക്സ്പെൻസ് റവന്യൂ നേച്ചറിൽ വരുന്ന എക്സ്പെൻസ് ആണ്. ഇനി അങ്ങനെ ഒരു എക്സ്പെൻസ് ഇടക്കിടക്ക് വരാറില്ല, വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ആർക്കായിരുന്നു ഈ റെക്കറിംഗ് നേച്ചറിന്റെ ഡൗട്ട് വന്നത്? റാഷിദിനാണ്. ഓക്കെ റാഷിദേ, റെക്കറിംഗ് നേച്ചർ എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ക്യാപിറ്റൽ വരൂല, നമുക്ക് ഇടക്കിടക്ക് വരുന്ന എക്സ്പെൻസിനെ നമ്മൾക്ക് എന്ത് ക്ലാസിഫൈ ചെയ്യാം, അത് റവന്യൂ നേച്ചറിൽ ഉള്ളതാണ് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ വല്ലപ്പോഴും വരുന്ന എക്സ്പെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാൻ പറ്റും. ഇത് ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ.
റഷീദ്? ആ ക്ലിയർ ആയി. ക്ലിയർ ആയോ? ഓക്കേ. അടുത്തതായിരുന്നു പേർപ്പസ് ഓഫ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പൈസ ചെലവാക്കിയത്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അത് റവന്യൂ നേച്ചറിലുള്ളതാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ. പേർപ്പസ് ഓഫ് എക്സ്പെൻസ് ക്ലിയർ ആണോ? ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കാരണം നമ്മൾ നിങ്ങൾ ആർക്കും ഒരാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഇവിടെ ചാറ്റ് ബോക്സിൽ കൊടുത്താലും മതി. ഓക്കെ. അടുത്തത് ഇഫക്ട് ഓൺ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ഇതൊന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് മാത്രമേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. Effect on revenue generating capacity of business. The expenses which help to generate income revenue in the current period are revenue in nature. അതായത് നമ്മൾ ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ എക്സ്പെൻസസ് അത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഉള്ള ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ നേച്ചറൽ എന്ന് വിളിക്കും. അതേപോലെ നമ്മൾക്ക് ഒരു എക്സ്പെൻസ് വന്നു, പക്ഷെ ആ എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടുമെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും വിളിക്കും. അത് ക്ലിയർ ആണോ? അത് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു എക്സ്പെൻസ് വന്നു എനിക്ക്, അപ്പം ഈ എക്സ്പെൻസ് എനിക്ക് ഈ ഒരു വർഷം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗപ്പെടുകയുള്ളൂ എങ്കിൽ അത് റവന്യൂ ഇൻ നേച്ചർ ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരു സാധനം വാങ്ങി അത് നാളെ വിൽക്കും, അപ്പം എനിക്ക് വന്ന ഈ ചെലവിന്റെ ബെനിഫിറ്റ് എനിക്ക് ഈ വർഷമേ കിട്ടുള്ളൂ, അടുത്ത വർഷത്തേക്ക് കിട്ടില്ല. അതേപോലെയാണ് ഇപ്പൊ ഒരു മന്ത്ലി സാലറി, ആ എക്സ്പെൻസ് വന്നത് എനിക്ക് ഇൻകം ജനറേറ്റ് ആവുന്നത് ഈ ഒരു കറന്റ് പീരീഡിൽ മാത്രമാണെങ്കിൽ അത് റവന്യൂ നേച്ചറിലായിരിക്കും. പക്ഷെ നമ്മൾ വന്ന അതിന്റെ ഒരു എക്സ്പെൻസ് അതിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം അതിന് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്നത് When expenditure on improvement and repair of fixed asset is done, it has to be charged to profit and loss account. Profit and loss account ilana nammal or expense charge cheyunnadengil adine nammal endha vilikkya revenue expenditure ennaanu nammal vilikkunnathu. Adayathu oru fixed asset adil endengilum cheriya cheriya repair o improvement o veruthunnundengil adu revenue expenditure aanu. Pakshe ആ ഫിക്സഡ് അസറ്റിൽ മേജർ ഒരു മാറ്റം വരുത്തി, ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ അതിന്റെ വേറെ എന്തൊക്കെയോ മേജർ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കൊക്കെ ഒരു ഫ്ലോർ മില്ല് കണ്ടിട്ടുണ്ട്, നമ്മൾ അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ലില്ലേ,
ആ മില്ലില് അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അത് ഇത്ര റേറ്റിൽ അരി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ എന്താവുള്ളൂ, പൊടിഞ്ഞ് കിട്ടുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ പറയും, ഈ അവിടുത്തെ മില്ല് ശരിയില്ല, അവിടെ നല്ലോണം പൊടിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു മില്ലില് സാധാരണ ഗതിയിൽ അവിടുത്തെ കാണുന്ന എല്ലാ ഐറ്റംസും ക്യാപിറ്റൽ നേച്ചറിലുള്ളതായിരിക്കും അല്ലെങ്കിൽ റവന്യൂ നേച്ചറിലുള്ളതായിരിക്കും. ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോ അവിടെ വരുന്ന ഒരു ചിലപ്പോ ഒരു മാസത്തിലൊക്കെ ചിലപ്പോ ഒരിക്കലും അയാൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടി തട്ടി ചെറിയ ചെറിയ റിപ്പയർസ് മെയിന്റനൻസ് ഒക്കെ അത് നോക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ പക്ഷെ ഓരോന്നും ഇപ്പം ഇവര് പറയുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യന്നെ വേണല്ലോ. അപ്പൊ പെർപ്പസ് ഓഫ് എക്സ്പെൻസിന്റെ കേസും ഇതൊക്കെ സെയിം തന്നെയാണ്. ആകെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മേജർ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ അത് ഇലാബറേറ്റ് ചെയ്ത് ഓരോ സെക്ഷൻ വൈസ് ആക്കി ഇവര് തിരിക്കുന്നു എന്ന് മാത്രം. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അതിന്റെ ഇപ്പൊ നമ്മൾക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ, അപ്പൊ ഇവിടെ പറയുന്ന കേസ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു മില്ലിന്റെ എക്സാമ്പിൾ എടുത്തത്. അവർക്ക് മന്ത്ലി വരുന്ന ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ നേച്ചറിലുള്ളതായിരിക്കും. പക്ഷെ അവർക്ക് ആ മില്ലിന്റെ മെഷീനറിന്റെ മാറ്റിയിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അരി പൊടിപ്പിക്കാനോ അല്ലെങ്കിൽ മുളക് അരയ്ക്കാനോ അല്ലെങ്കിൽ മുളക് പൊടിക്കാനൊക്കെ അതിന്റെ ഫാസ്റ്റ് പെട്ടെന്ന് സംഭവിക്കും. അതായത് മുമ്പത്തേക്കാളും കമ്പാരിറ്റീവ്ലി അടിപൊളിയായിട്ട് അതിന്റെ പെർഫോമൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ എൻഡ് റിസൾട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചർ ആയിരിക്കും. അത് ആ ഒരു ചേഞ്ച് ഇവിടെ ഉണ്ട്. എഫക്ട് ഓൺ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം നമ്മൾക്ക് അതിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ ജനറേഷനിൽ ചേഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അല്ലാത്ത കേസാണെങ്കിൽ അത് നോർമലി റവന്യൂ നേച്ചറിലുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് വരുത്തി കഴിഞ്ഞതുകൊണ്ട് നമ്മളുടെ അസറ്റിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ബിസിനസിന്റെയോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആയിട്ടില്ലെങ്കിൽ സെയിം മുമ്പെത്രയായിരുന്നോ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ റിസൾട്ട് എത്രയായിരുന്നോ ആ സെയിം റിസൾട്ട് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നതെങ്കിൽ അത് സാധാ റവന്യൂ നേച്ചറിലുള്ളതായിരിക്കും. ആ ഒരു ഡിഫറൻസ് ഇവിടെ ഉണ്ട്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അത് വേണ്ട സാർ, വേണ്ട വേണ്ട. ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഇതൊന്ന് നോട്ട് ചെയ്യണം. എഫക്ട് ഓൺ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നമ്മളുടെ ഒരു എൻഡ് റിസൾട്ട് ഈ ഒരു പൈസ ചെലവാക്കിയത് കൊണ്ട് നമ്മളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, പൈസ ഏൺ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും റവന്യൂ ജനറേറ്റിംഗ് അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിലുള്ള കേസാണ്. അപ്പം അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യാം. അപ്പം അത് റവന്യൂ ജനറേറ്റിംഗിൻ്റെ ഒരു ബേസിൽ, അതായത് നമുക്ക് കൂടുതൽ പൈസ കൊണ്ടുപോയി തരുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് കാരണം നമ്മൾക്ക് കൂടുതൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിലേക്ക് മാറ്റണം. അല്ല, വരുമാനത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ സാധാ റവന്യൂ നേച്ചറിലേക്ക് മാറ്റിയിട്ട് റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസ് ആക്കി മാറ്റണം. അതാണ് എഫക്ട് ഓൺ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആണോ? വൈശാഖ്, സ്നേഹ, നിയാസ്, നിമ്മി, കാവ്യ, ഫസൽ, സലീൽ, അൻസിൽ, അനഗ, ഷുവൈബ്, അനന്യ, പ്രസന്നൻ, റാഷിദ്, ദർശന ബാബു, അബീൽ അഹമ്മദ്. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ എടുക്കുമ്പോ എനിക്ക് ഒരു ക്ലിയർ ആയിട്ടില്ലേ, ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് അഞ്ചാമത്തേതാണ്.
മെറ്റീരിയലിറ്റി ഓഫ് ദി എമൗണ്ട് ഇൻവോൾവ്ഡ്. Relative proportion of the amount involved is the another important consideration in distinction between revenue and capital. ഇത് എന്താ സംഭവം? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ? മെറ്റീരിയലിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് റെക്കോർഡ് ചെയ്യുന്നല്ലേ? അതെ. Materiality of the amount involved എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യും മെറ്റീരിയൽ ആണോ അല്ലേന്ന് പറയാന്. ചെറിയൊരു കമ്പനി ആണെങ്കിൽ, ചെറിയൊരു കമ്പനി ആണെങ്കിൽ 1 lakh എന്നൊക്കെ പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. പക്ഷെ ഒരു വലിയൊരു കമ്പനിക്ക്, ഭയങ്കര ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിക്ക് അതൊരു ഡിപ്പെൻഡിങ് അപ്പോൾ കമ്പനി അത് മാറും. അതെ അതെ. ആരാണത് പറഞ്ഞത്? ആരായിരുന്നു? ദർശന. കറക്റ്റ് ആണ് പറഞ്ഞത്. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കമ്പനി, അല്ലെങ്കിൽ ഒരു കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ എക്സ്പെൻസിന്റെ ആ ഒരു വലിപ്പം, അല്ലെങ്കിൽ അവര് ഇപ്പൊ ഒരു ദർശന പറഞ്ഞതുപോലെ ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ അവിടെ ഒരു 1 lakh rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. ബട്ട് അതൊരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബിഗ് ഫോർ കമ്പനീസ് ആണെങ്കിൽ, ഒരു 1 trillion, അത്യാവശ്യം ഒരു റിലയൻസ് പോലത്തെ ഒരു കമ്പനി ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എമൗണ്ടേ ആയിരിക്കില്ല. അപ്പം ഈ എമൗണ്ടിന്റെ സിഗ്നിഫിക്കൻസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റവന്യൂ നേച്ചറിലുള്ളതാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഒരു റിലയൻസ് അല്ലെ, ഒരു വലിയൊരു കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1 lakh ചിലപ്പോൾ അവരെന്തെങ്കിലും റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആയിരിക്കും. പക്ഷെ ഒരു ചെറിയ കമ്പനീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 1 lakh ചിലപ്പോൾ എന്തായിരിക്കും? അവരെന്തെങ്കിലും അസറ്റ്സ് പെർച്ചേസ് ചെയ്തതാവാനാണ് ചാൻസ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ദി എമൗണ്ട് ഇൻവോൾവ്ഡ് ഈസ് എൻ അനദർ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. അത് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. അപ്പൊ ഇതാണ് നമ്മള് ഇന്നിപ്പം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇതൊക്കെയാണ്. എന്താണ് ക്യാപിറ്റൽ നേച്ചർ, അല്ലെങ്കിൽ എന്താണ് റവന്യൂ നേച്ചർ, എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്. അപ്പം ക്യാപിറ്റൽ നേച്ചറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റവന്യൂ നേച്ചർ എന്ന് പറഞ്ഞാൽ, ആ ഒരു എക്സ്പെൻസിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണോ കാണിക്കുന്നത്, അതാണ് മേജർ ക്ലാസിഫിക്കേഷൻ. ആ ഒരു എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നതെങ്കിൽ അത് റവന്യൂ നേച്ചറിൽ വരുന്നതാണ്. നമ്മൾ കാണിക്കുന്ന ഒരു എക്സ്പെൻസ് അത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിൽ വന്ന ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെയാണോ? അതാണ് മേജർ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഒരു വർഷത്തേക്കാണെങ്കിൽ അത് റവന്യൂ നേച്ചർ ആണ്. നമ്മളുടെ ആ ഒരു എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് കിട്ടുമെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ഓരോ എന്തൊക്കെയാണ്, അല്ല ഇതിന്റെ ബേസിക് കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ ബേസിലാണ് നമ്മളിപ്പോ അതിനെ ക്യാപിറ്റൽ നേച്ചർ ആണ് അല്ലെങ്കിൽ റവന്യൂ നേച്ചറിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേതാണ് നേച്ചർ ഓഫ് ബിസിനസ്. അപ്പൊ നമ്മളൊരു ഫർണിച്ചറിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഒരു ഫർണിച്ചർ കട നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾ കുറച്ച് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റവന്യൂ നേച്ചറിലുള്ളതാണ്. കാരണം അയാൾ അത് അയാളുടെ പേർച്ചേസ് ആണ്. പകരം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേം റൺ ചെയ്യുന്ന ഒരാള് ഒരു കുറച്ച് ഫർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ പേർച്ചേസ് അല്ല, പകരം അത് അയാളുടെ ഫിക്സഡ് അസെറ്റ് ആണ്. അപ്പം അത് ക്യാപിറ്റൽ നേച്ചർ ആയിരിക്കും. അപ്പം നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മാറും.
രണ്ടാമത്തത് റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു. റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്പെൻസ് അത് ഇടക്കിടക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നത് റവന്യൂ നേച്ചറിൽ വരുന്ന എക്സ്പെൻസ് ആണ്. നോൺ റെക്കറിംഗ് എക്സ്പെൻസ്, അതായത് ഒരു വർഷത്തിൽ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ നേച്ചറിലുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് മാറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ മന്ത്ലി കൊടുക്കുന്ന സാലറിയും റെന്റും, അതെല്ലാം റവന്യൂ നേച്ചറിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. കാരണം അതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. അതേപോലെ പെർച്ചേസ് ഓഫ് അസെറ്റ്സ്, അസെറ്റ്സ് വാങ്ങിക്കഴിയുന്നത് ഒരു വർഷത്തിൽ വല്ലപ്പോയും ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മൾ വാങ്ങിച്ചാലായി. ആ കേസിൽ അപ്പൊ ഒരു പെർച്ചേസ് ഓഫ് അസെറ്റ് നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. സോ ദാറ്റ് കംസ് അണ്ടർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പസ് ഓഫ് എക്സ്പെൻസസ് ആയിരുന്നു. പേർപ്പസ് ഓഫ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈസ ചെലവാക്കിയത്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റവന്യൂ നേച്ചർ ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചർ ആണോ എന്നുള്ളത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യം എഫക്ട് ഓൺ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റി. നമ്മൾ ഈ ഒരു എക്സ്പെൻസ് വന്നത് കൊണ്ട് നമ്മളുടെ ബിസിനസിന്റെ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചർ ആണ്. അങ്ങനെ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരാണ്ട് സെയിം അതേ മുമ്പ് എങ്ങനെയായിരുന്നോ ആ എക്സ്പെൻസ് കഴിഞ്ഞിട്ടും അതേ ലെവലിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അത് റവന്യൂ നേച്ചർ ആണ്. പക്ഷേ റവന്യൂ ജനറേറ്റ്, അതായത് നമുക്ക് കൂടുതൽ പൈസ ബിസിനസിന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. അഞ്ചാമത്തെ കാര്യം മെറ്റീരിയലിറ്റി ഓഫ് ദി എമൗണ്ട് ഇൻവോൾവ്. അപ്പൊ ദർശന പറഞ്ഞതുപോലെ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ അപ്പൊ നമ്മളൊരു എമൗണ്ടിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ബിസിനസ് ഒക്കെ ആണെങ്കിൽ 1 lakh എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പം ആ ഒരു 1 lakh ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ചെലവാക്കിയിട്ടുണ്ടാവുക, ചിലപ്പം ഒരു ഫിക്സഡ് അസെറ്റ്സ് വാങ്ങിക്കാനായിരിക്കും അല്ലെങ്കിൽ അസെറ്റ്സ് പെർച്ചേസ് ചെയ്യാനായിരിക്കും. അതേപോലെ തന്നെ ഒരു വലിയ കമ്പനി ആണെങ്കിൽ അവരുടെ അസെറ്റ് പെർച്ചേസിന്റെ കാര്യങ്ങളും അതിനനുസരിച്ച് മാറും. അപ്പോൾ ഈ 1 lakh ചിലപ്പോൾ അവരെന്തിനായിരിക്കും റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിനൊക്കെ വേണ്ടി ചിലവാക്കിയതായിരിക്കാം. അപ്പം ബിസിനസിന്റെ ഒരു സൈസ് വെച്ചിട്ടും അവർ ഇൻവോൾവ് ചെയ്യുന്ന പൈസയുടെ ഒരു കൺസിഡറേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അത് റവന്യൂ ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണോ. ക്ലിയർ ആണോ പറഞ്ഞതെല്ലാം? ഹലോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നാളെ ഇതിന്റെ ബാക്കി എടുക്കാനുണ്ട്. അപ്പൊ ഞാൻ യൂണിറ്റ് 3 സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഷുഐബെ സ്ക്രീനിൽ വരച്ചിടരുത്. അപ്പൊ നമുക്കിനി നാളെ ഇതിന്റെ ബാക്കി വരുന്ന ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. നമുക്കിനി ഓരോ പ്രോബ്ലംസ് വരാനുണ്ട്. അപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പം നിങ്ങൾ എല്ലാവരും എന്താക്കുക, ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊക്കെ ഒന്ന് സംസാരിക്കാം എല്ലാവരും. ഇപ്പൊ ആകെ കുറച്ച് ഒരു 4-5 കുട്ടികൾ മാത്രമേ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഇനി ഞാൻ നാളെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ റെസ്പോണ്ട് ചെയ്യാത്ത കുറച്ച് കുട്ടികളുണ്ടല്ലോ, അവരെ പ്രിസൈസ്ലി ഞാൻ ഇങ്ങനെ പേരെടുത്ത് വിളിക്കും. അപ്പൊ നിങ്ങൾ എന്താക്കണം, നിങ്ങൾ സംസാരിക്കണം. അപ്പൊ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കിയിട്ട് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പൊ നിങ്ങളെ ഞാൻ ഇനി പേര് വിളിക്കും. അപ്പൊ നിങ്ങൾ എന്താക്കുക, മൈക്ക് ഓൺ ആക്കുക, സംസാരിക്കുക, എന്നിട്ട് നമുക്ക് അങ്ങനെ ഓരോ ടോപ്പിക്സുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഡൗട്ട് സാറിന്റെ ക്ലാസ് ഉണ്ടാവില്ല? തരുൺ സാറും ഉണ്ടാവും, ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും ക്ലാസ് എടുക്കുക. തരുൺ സാറിന്റെ കേസിൽ തരുൺ സാർ GST അതേപോലത്തെ കാര്യങ്ങളാണ് എടുക്കുന്നത്. അക്കൗണ്ട്സിന്റെ കേസിൽ ഞാനാണ് എടുക്കുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ തരുൺ സാറായിരിക്കും എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് നിങ്ങളുടെ സെഷൻസ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ ഞാൻ ഇപ്പൊ അക്കൗണ്ട്സിന്റെ തിയറി കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്, GST അതിന്റെ തിയറി കാര്യങ്ങളൊക്കെ തരുൺ സാർ എടുക്കും. ഓക്കെ, ഓക്കെ. Thank you everyone. Thank you. Thank you. Thank you, sir.